ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ നാടൻ രുചിയിൽ എങ്ങനെ ചിക്കൻ വരട്ടിയെടുക്കുക എന്നാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇപ്പോൾ നമുക്ക് മസാലകൾ ഒന്നൊന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. ഇനി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മസാല, ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം, കുരുമുളക് ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ, അതുപോലെ പെരിഞ്ചീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ, ഇതെല്ലാം കൂടി ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ചേർക്കുമ്പോൾ ഇനി നമ്മൾ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വരുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഒരുപാട് നേരം മുന്നേ മിക്സ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടിയും പ്രിപ്പയർ ചെയ്തെടുക്കണ നേരം മാത്രമേ ഇത് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി, അതുപോലെ ഒരു വലിയ തക്കാളി, അതുപോലെ ഒരു പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 4-5 ചുള വെളുത്തുള്ളിയാണ്. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഉള്ളിയും തക്കാളിയും ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് മൺപാനയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ചട്ടി ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കായൊക്കെ ചെറിയ അളവിലിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിച്ചെടുക്കാം. കരിയാൻ പാടില്ല, കരിയാതെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിവിടെ ഇപ്പോൾ 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വന്നിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന രൂപത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള മസാലയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ചെറു തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി. അടി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഊറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി പ്രത്യേകം അടച്ചു വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അതിൽ നന്നായിട്ട് ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് അതൊരു ഗ്രേവി രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം, അപ്പോഴേ നമ്മുടെ റോസ്റ്റ് റെഡി ആയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ്. ഇടയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെതിരെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായിട്ട് വെന്ത് റോസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ രുചിയായിട്ട് തന്നെ നമുക്ക് ചിക്കൻ വരട്ടിയെടുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, സീ യു അഗെയിൻ.